துண்டொரு தேன்மாவே, முத்தைக்குடையாம் தேன்மாவே, மானும் முட்டே இலையத்து, மாம்பழமுண்டே கொம்பத்து, காற்றின் கைகள் தொட்டப்போல் மாங்கெல்லாம் தாழத்து. എന്റെ മക്കളുടെ വീട്ടിന്റെ മുറ്റത്തും മാവുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. അതിലിപ്പോൾ മാങ്ങയുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ, മാങ്ങയ്ക്ക് കഴിഞ്ഞു അല്ലേ. കഴിഞ്ഞല്ലേ. മക്കളെ, ഒരു ദിവസം നമ്മുടെ ലാലു കണ്ണാടിയിലേക്ക് നോക്കി. ലാലു പറയുകയാണ്, ഓ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ മുഖം കാണാൻ, എന്തു നല്ല മുഖമാണ് എൻ്റെത്. ലാലു പറയുകയാണ്, എന്തു നല്ല മുഖമാണ് എൻ്റെത്. എൻ്റെ മക്കളും കണ്ണാടിയിൽ നോക്കാറുണ്ടോ? എന്നിട്ട് പറയാറുണ്ടോ മുഖം നല്ല ഭംഗിയുണ്ടെന്ന്? ഉണ്ടോ? ഉണ്ടല്ലേ, പറയാറില്ലേ. അതേപോലെയാണ് ലാലു കണ്ണാടി നോക്കിയിട്ട് പറയുന്നത്, എന്തു നല്ല മുഖമാണ് എൻ്റെതെന്ന്. മുഖം എന്താണത്? മുഖം എന്ത് അക്ഷരമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ഏത് അക്ഷരമാണ്? ക. ഏത് അക്ഷരമാണ്? ക. ഏത് അക്ഷരമാണ്? ക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് എൻ്റെ മക്കൾക്കറിയോ? ഏതാണെന്ന് അറിയോ? ഇത് ഏതാ അക്ഷരം എന്നറിയോ? അറിയോ? ഖ. ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇതേതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഇതേതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. മക്കൾ പറഞ്ഞേ, ഇതേതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഇതേതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഈ അക്ഷരം പറയുന്ന സമയത്ത് ഈ അക്ഷരം പാവാണ് കേട്ടോ. ഈ അക്ഷരം പാവാണ്. അപ്പോൾ ക. എന്താ പറയാ? ക. ഈ അക്ഷരത്തിന് ദേഷ്യം പിടിക്കും ഇടക്കിടക്ക്. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ നല്ല ദേഷ്യത്തോടെ, നമ്മൾ നല്ല ശക്തിയോടെ പറയണം ഈ അക്ഷരം പറയുമ്പോൾ. ഖ. ഏതാ അക്ഷരം? ഖ. ഇതേതാക്ഷരം? ക. ഇതേതാക്ഷരം? ഖ. ഇതേതാക്ഷരം? ക. ഇതേതാക്ഷരം? ഖ. ഏതാക്ഷരം? ഖ. എൻ്റെ മക്കൾ ഖ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞേ. ഏതാണിത്? ഇതെന്താണിത്? മുഖം. എന്താണിത്? മുഖം. എന്താണിത്? മുഖം. 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 എൻ്റെ മക്കൾ പറഞ്ഞേ, ഇതെന്താണ്? ഇതെന്താണിത്? നഖം. എന്താണിത്? നഖം. എന്താണിത്? നഖം. 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 എന്താണിത്? നഖം. നഖം. എൻ്റെ മക്കള് ഒരു വാക്കും കൂടി പറഞ്ഞേ. ഖ എന്ന അക്ഷരം കൊണ്ട് സുഖം. എന്താണ് സുഖം? എന്താണ് സുഖം? സുഖം. എന്താണ് സുഖം? സുഖം. എന്താണ് സുഖം? എൻ്റെ മക്കൾ പറഞ്ഞേ, ഇതേതാ അക്ഷരം? ക. ഏതാ അക്ഷരം? ക. ഇതേതാ അക്ഷരം? ക. ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. നമ്മൾ ക എന്ന അക്ഷരം പഠിച്ചില്ലേ, എങ്ങനെ എഴുതേണ്ടെന്ന്? ആദ്യം ആ എന്ന അക്ഷരത്തിൻ്റെ നമ്മുടെ ദീർഘത്തിൻ്റെ ചിഹ്നം എഴുതുക. അതിനുശേഷം അതിങ്ങനെ മുട്ടിക്കുക. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ റാ എന്ന അക്ഷരം പോലെ എഴുതുക. പിന്നെ നീട്ടി ഒന്ന് വരക്കുക. പിന്നെ താഴോട്ട് ഇങ്ങനെ വളച്ച് വരക്കുക. അല്ലേ? ഏതാ അക്ഷരം? ക. ഇത് ഏതാ അക്ഷരം? ക. ഏതാ അക്ഷരം? ക. നമുക്കിന്ന് ഖ എന്ന അക്ഷരം എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ഖ എന്ന അക്ഷരം ആദ്യം എൻ്റെ മക്കള് ചെറുതായിട്ട് റ എന്ന അക്ഷരം എഴുതുക.
ആദ്യം എൻ്റെ മക്കൾ ചെറുതായിട്ട് റാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം റാ എന്ന അക്ഷരം മുട്ടിച്ച് വലിയ റാ എന്ന അക്ഷരം എഴുതുക. ആദ്യം ചെറുതായിട്ട് റാ എന്ന അക്ഷരം എഴുതുക. ആ റാ എന്ന അക്ഷരം മുട്ടിച്ച് വലുതായിട്ട് റാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം നേരെ ചെറിയൊരു വര വരയ്ക്കുക. അതിനുശേഷം ആ വരയിൽ നിന്നും മുകളിലോട്ട് വരയ്ക്കുക. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ആദ്യം ചെറുതായിട്ട് റാ എന്ന അക്ഷരം എഴുതുക. അതിനുശേഷം ആ റാ മുട്ടിച്ച് വലുതായിട്ട് റാ എന്ന അക്ഷരം എഴുതുക. പിന്നെ നേരെ ചെറുതായിട്ടൊരു വര വരയ്ക്കുക. പിന്നെ ആ വര മുകളിലത്തെ വരയിലേക്ക് മുട്ടിക്കുക. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഇതേതാ അക്ഷരം? ക. ഏതാ അക്ഷരം? ക. ഇതേതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. ഈ അക്ഷരം പറയുമ്പോൾ നല്ല ഉഷാറോടുകൂടി പറയണം കേട്ടോ. ഈ അക്ഷരം പറയുമ്പോൾ നമ്മൾ നല്ല ഉഷാറോടുകൂടി പറയണം. ഏതാ അക്ഷരം? ഖ. ഏതാ അക്ഷരം? ഖ. മക്കളെ, എൻ്റെ മക്കൾക്കറിയോ ഇതേതാ അക്ഷരം എന്ന്? ഇതേതാ അക്ഷരം? ഏതാ അക്ഷരം? മ. ഏതാ അക്ഷരം? മ. ഏതാ അക്ഷരം? മ. മ എഴുതി നമ്മൾ ഉ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമിടുന്ന സമയത്ത് എന്താ വായിക്കുക? എന്താ വായിക്കുക? മൂ. എന്താ വായിക്കുക? മൂ. എന്താ വായിക്കുക? മൂ. അതിനുശേഷം നമ്മൾ ഖ എന്ന അക്ഷരം എഴുതി. അതിനുശേഷം തൊട്ടടുത്ത് അനുസാരം എന്ന അക്ഷരം നമ്മൾ എഴുതി. ഇതെന്താ വായിക്കുക എന്ന് എൻ്റെ മക്കൾക്കറിയോ? മുഖം. എന്താ വായിക്കുക? മുഖം. മുഖം. എന്താ വായിക്കുക? മുഖം. മുഖം. എന്താ വായിക്കുക? മുഖം. എൻ്റെ മക്കൾ പറഞ്ഞേ, ഇതേതാ അക്ഷരം? ഇതേതാ അക്ഷരം? ഏതാ അക്ഷരം? ന. ഏതാ അക്ഷരം? ഞാ. ഏതാ അക്ഷരം? ഞാ. ഞാ എഴുതി ഖം എന്നുള്ള അക്ഷരം കൂടെ എഴുതുക. ഖ എഴുതി അനുസാരം എഴുതുമ്പോൾ എന്താ വായിക്കുക? ഖം. എന്താ വായിക്കുക? ഖം. ഖ എഴുതി അനുസാരം എഴുതുമ്പോൾ എന്താ വായിക്കുക? ഖം. ന. ഖം. എന്താ വായിക്കുക? നഖം. ന. ഖം. എന്താ വായിക്കുക? നഖം. മുഖം. മുഖം. ഖം. നഖം. മക്കളെ, നമുക്ക് മാ എന്ന അക്ഷരം എങ്ങനെയാണ് ചിഹ്നങ്ങളിട്ട് നമുക്ക് വായിക്കുന്നത് നോക്കാം. മാ എന്ന അക്ഷരം ആദ്യം മക്കള്, ഇതേതാ അക്ഷരം? മാ. ഏതാ അക്ഷരം? മാ. മാ എന്ന അക്ഷരം എഴുതി ആ എന്ന അക്ഷരത്തിനെ ചിഹ്നിടുമ്പം എന്താ വായിക്കുക? എന്താ വായിക്കുക? മാ. എന്താ വായിക്കുക? മാ. എന്താ വായിക്കുക? മാ. മാ എന്ന അക്ഷരം എഴുതി ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമിടുമ്പം എന്താ വായിക്കുക? മീ. എന്താ വായിക്കുക? മീ. എന്താ വായിക്കുക? മീ. മാ എന്ന അക്ഷരം എഴുതി ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമിടുമ്പം എന്താ വായിക്കുക? മീ. എന്താ വായിക്കുക? മീ. എന്താ വായിക്കുക? മീ. മാ എന്ന അക്ഷരം എഴുതി ഉ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നിടുമ്പോൾ എന്താ വായിക്കുക? എന്താ വായിക്കുക? മൂ. എന്താ വായിക്കുക? മൂ. എന്താ വായിക്കുക? മൂ. മാ എന്ന അക്ഷരം എഴുതി ഉ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നിടുമ്പം എന്താ വായിക്കുക? മൂ. എന്താ വായിക്കുക? മൂ. മ. മാ. മീ. മീ. മൂ. മൂ. നമ്മൾ പഠിച്ച ഖ എന്ന അക്ഷരവും അതിൻ്റെ വാക്കുകളും എഴുതി മാമിന് അയച്ചു.